മലപ്പുറം തിരൂരങ്ങാടി സബ് ആർ ടി ഓഫീസിൽ വ്യാജ ആർ സി നിർമ്മിച്ച കേസിൽ ഒരാൾ കൂടി കസ്റ്റഡിയിൽ. പ്രധാന ഇടനിലക്കാരനായ ഏജന്റാണ് പിടിയിലായത്. ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജംഷീർ, ഇയാൾ എങ്ങനെയാണ് വ്യാജ ആർ സി നിർമ്മിച്ചത്? ഇപ്പോൾ ആരാണ് പിടിയിലായിരിക്കുന്നത്? വിശദാംശങ്ങൾ ഷഹന. ഈ വ്യാജ ആർ സി നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇടനിലക്കാരനാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ മൂന്ന് പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർ പോലീസിൻ്റെ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഇന്ന് ഉച്ചയോടുകൂടി ഈ ഒരു ഓൺലൈൻ സ്ഥാപനത്തിൻ്റെ ഉടമ, അതായത് ഈ വ്യാജ ആർ സി നിർമ്മിക്കാൻ കൂട്ടുന്ന അല്ലെങ്കിൽ നിർമ്മിച്ച സ്ഥാപനത്തിൻ്റെ ഉടമയെ താനൂർ ഡി വൈ എസ് പി വി വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തി. അതിന് പുറകെയാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തെ, അതായത് ഈ ഓൺലൈൻ സ്ഥാപനത്തിനും ഉദ്യോഗസ്ഥർക്കും തമ്മിൽ ഇടനിലക്കാരനായി നിന്ന പ്രധാന കണ്ണിയായിട്ടുള്ള ഒരാളെ കൂടി ഇന്ന് കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം ഇപ്പോൾ മറ്റൊരാളെ കൂടി ഈ കേസിൽ കസ്റ്റഡിയിലെടുത്തത്. അങ്ങനെ മൊത്തം മൂന്ന് പേരാണ് ഇപ്പോൾ ഈ കേസിൽ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇതിൽ പിടിയിലായ പ്രധാന കണ്ണിയായിട്ടുള്ള ഏജൻറ്, ഇയാളിൽ നിന്നാണ് ഇനി വിവരങ്ങൾ അറിയേണ്ടത്. കാരണം ഇദ്ദേഹം ഈ ഉദ്യോഗസ്ഥരുമായി ഇടനിലക്കാരനായി നിന്നിരുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഉദ്യോഗസ്ഥർക്ക് കൂടി പങ്കുണ്ടോ എന്നുള്ളത് കൂടി പോലീസ് അന്വേഷിക്കുകയാണ്. കാരണം ഈ ഇടനിലക്കാരനാണ് ഈ ഈ ഉദ്യോഗസ്ഥരെയും ഈ ഓൺലൈൻ സ്ഥാപനത്തെയും കൂട്ടിയോജിപ്പിച്ച് ഒരു കണ്ണിയായി പ്രവർത്തിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവം, ഈ വ്യാജ ആർ സി നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസ് അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇയാളിപ്പോൾ അറസ്റ്റ് ചെയ്ത് ഇയാൾ ചോദ്യം ചെയ്തിൽ നിന്ന് ഏതെല്ലാം ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന കാര്യത്തിലേക്ക് ഒരു വ്യക്തത വരും. മാത്രമല്ല ആരെല്ലാം ഇതിൽ പണം വാങ്ങി എന്നെ സംബന്ധിച്ചൊക്കെയുള്ള ഒരു വ്യക്തത ഇയാളെ ചോദ്യം ചെയ്തിൽ നിന്ന് ലഭിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഉള്ളത്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഈ ആ ഏഴ് വാഹനങ്ങളാണ് ഉണ്ടായിരുന്നത്. അല്ല, അഞ്ച് വാഹനങ്ങൾ നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഒരു വാഹനം കൂടി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇനി ഒരു കാറ് കൂടിയാണ് കസ്റ്റഡിയിലെടുക്കാനുള്ളത്. അത് അല്പസമയത്തിനകം തന്നെ അതും പോലീസിൻ്റെ കസ്റ്റഡിയിലാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ കസ്റ്റഡിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇവരുടെ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും ഇവരുടെ അറസ്റ്റും മറ്റു നടപടിക്രമങ്ങളിലേക്കും പോവുക. ഏതായാലും ഈ കേസിൽ ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ നിർണായകമായി വിവരം ലഭിക്കാവുന്ന ഒരു കസ്റ്റഡി കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വ്യാജ ആർ സി നിർമ്മിച്ച കേസിൽ പ്രധാന കണ്ണി ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുകയാണ്. വിവരങ്ങളാണ് ജംഷീർ കൊടിഞ്ഞി നൽകിയത്.